അനന്തൻ നേരത്തെ പറഞ്ഞതുപോലെ നിഖിൽ ഒരുപക്ഷേ എസ്എഫ്ഐ നേതൃത്വത്തെ പോലും പറ്റിച്ചു രേഖകൾ നൽകി എന്നിനെ വിശ്വസിക്കേണ്ടി വരുമോ आर्य इप्पोल ई കലിംഗ സർവകലാശാല രജിസ്ട്രാറുടെ പ്രസ്താവനയോട് കൂടി വലിയൊരു കേസായി മാറുകയാണ് ഈ കായംകുളം എംഎസ്എം കോളേജിലെ എംകോം പ്രവേശനം നിഖിലിന്റേത് കാരണം നിഖിൽ എസ്എഫ്ഐക്ക് മുമ്പാകയും സർവകലാശാലയ്ക്ക് മുമ്പാകയും സമർപ്പിച്ചിരിക്കുന്ന സർട്ടിഫിക്കറ്റ് വ്യാജം എന്ന് ആധികാരികമായി തന്നെ പറയേണ്ടി വരും കാരണം രജിസ്ട്രാർ പറയുകയാണ് കലിംഗ സർവകലാശാലയിൽ നിഖിൽ തോമസ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി ഈ പറയുന്ന കാലഘട്ടത്തിൽ പഠിച്ചിട്ടില്ല എന്ന് അപ്പോൾ അവിടെ പഠിക്കാത്ത അവിടെ എൻറോൾ ചെയ്യാത്ത ഒരു വിദ്യാർത്ഥി കലിംഗ സർവകലാശാലയുടെ ബികോം സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത് എന്ന സംശയമാണ് ഉയരുന്നത് അതോടുകൂടി നിഖിൽ തോമസ് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്ന ഈ സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന സംശയം ബലപ്പെടുകയാണ് ഇനി ആ സർട്ടിഫിക്കറ്റ് എങ്ങനെ ലഭിച്ചു അത് ഏത് ഏജൻസി വഴി അയാൾക്ക് ലഭിച്ചു എന്നതൊക്കെ വലിയ അന്വേഷണത്തിലേക്ക് പോകേണ്ട ഒരു കേസായി മാറുകയാണ് ഒരു പക്ഷേ ഈ കലിംഗ സർവകലാശാലയുടെ രജിസ്ട്രാർ പുറത്തു പറഞ്ഞിരിക്കുന്ന വിവരങ്ങൾ വെച്ചിട്ടാണെങ്കിൽ വലിയൊരു ക്രിമിനൽ കുറ്റം തന്നെ ചെയ്തിരിക്കുന്നു ആധികാരികമായി അല്ലെങ്കിൽ ആ രീതിയിൽ തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് തയ്യാറാക്കി കേരള സർവകലാശാലയ്ക്ക് കീഴിലുള്ള ഒരു കോളേജിൽ എംകോം സർട്ടിഫിക്കറ്റ് എംകോം കോഴ്സിന് ചേർന്നുകൊണ്ട് ഗുരുതരമായ ഒരു ക്രമക്കേട് എസ്എഫ്ഐ നേതാവ് നിഖിൽ തോമസ് നടത്തിയിരിക്കുന്നു എന്ന് പറയേണ്ടി വരും കാരണം കലിംഗ സർവകലാശാല തന്നെയാണ് ഇപ്പോൾ ഔദ്യോഗികമായി മാതൃഭൂമി ന്യൂസിലൂടെ പറഞ്ഞിരിക്കുന്നത് നിഖിൽ തോമസ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി ഈ പറയുന്ന കാലഘട്ടത്തിൽ അവിടെ പഠിച്ചിട്ടില്ല അവിടെ ബികോമിന് പഠിച്ചിട്ടില്ല സർവകലാശാല രജിസ്ട്രാറുടെ ഈ വാക്കുകൾ കൂടി കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കാര്യമുണ്ട് ആദ്യം ഞാനും അനന്തനും സംസാരിച്ചൊരു കാര്യം 75% അറ്റൻഡൻസ് ഉള്ള എസ്എഫ്ഐയുടെ നേതാവായ എല്ലാ കാര്യത്തിലും സജീവമായി നിന്ന നേതാവ് എങ്ങനെ കലിംഗയിൽ പോയി പഠിച്ചു അപ്പോൾ ആർഷോ പറഞ്ഞു രണ്ട് കോഴ്സുകൾ ഒരുമിച്ച് ഒരു വിദ്യാർത്ഥിക്ക് പഠിക്കാം അങ്ങനെ യു ജി സിയുടെ മാനദണ്ഡമുണ്ടെന്ന് അത് ശരിയാണ് താനും പക്ഷേ ഒന്ന് റെഗുലറും മറ്റൊന്ന് ഡിസ്റ്റൻസും ആവണം അത് ഇങ്ങനെ ഓരോന്നോരോന്നായി ഗണ്ടിക്കേണ്ടി വരേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് എസ്എഫ്ഐ പറയുന്ന ഓരോ കാര്യങ്ങളും കള്ളമാണ് എന്ന് തെളിയുകയാണ് തീർച്ചയായിട്ടും ആര്യ എസ്എഫ്ഐയുടെ ഏതെങ്കിലും ഒരു നേതാവല്ല സംസ്ഥാന സെക്രട്ടറി തന്നെയാണ് ഇന്ന് ആധികാരികമായി വാർത്താ സമ്മേളനത്തിലൂടെ ഈ സർട്ടിഫിക്കറ്റുകളെല്ലാം ഒറിജിനലാണെന്ന് പറഞ്ഞത് കേരള സർവകലാശാല വി സി ആ സർട്ടിഫിക്കറ്റ് വ്യാജമാണ് എന്ന സംശയം പ്രകടിപ്പിക്കുന്നു കലിംഗ സർവകലാശാല പറയുന്നു അങ്ങനെ ഒരു വിദ്യാർത്ഥി അവിടെ പഠിച്ചിട്ടില്ലെന്ന് അതോടുകൂടി ആ സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് വ്യക്തമായിരിക്കുകയാണ് അപ്പോൾ എസ്എഫ്ഐ നേതാവ് പറഞ്ഞത് കള്ളമാണോ അതല്ലെങ്കിൽ എസ്എഫ്ഐ നേതാവ് തെറ്റിദ്ധരിക്കപ്പെട്ടതാണോ എന്നുള്ള സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്